ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഴവിൽ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിരുന്നു നായഗ്ര വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ യാത്രകൾ എപ്പോഴും നല്ലൊരു സുഖമുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി ലൈഫാണ് ഇപ്പോൾ എല്ലാവർക്കും ആ ബിസി ലൈഫിനിടയ്ക്ക് തീർച്ചയായിട്ടും കുറച്ച് സമയം നമ്മൾ യാത്രകൾക്കായിട്ട് മാറ്റിവെച്ചാൽ മാത്രമേ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഇപ്പം സ്റ്റഡീസൊക്കെ കാണിച്ചിരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്സ് വെക്കേഷൻ പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള മേ ബി വൺ ഡേ ഒരു ടു ഡേയ്സ് ഒക്കെയുള്ള ഒരു ട്രിപ്പ് പോകുന്നതാണ് മനസ്സിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് അതുപോലെ അത്രയും റിലാക്സ്ഡ് ആക്കുന്നതാണ് എന്നാണിപ്പോൾ സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ നമുക്ക് ചിലപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വൺ വീക്ക് ടു വീക്ക്സ് ട്രിപ്പിനെക്കാളും എപ്പോഴും നല്ലത് നമ്മൾ ഷോർട്ടായിട്ടുള്ള എന്താ പറയുക ട്രിപ്പ്സാണ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അപ്പോൾ അങ്ങനെയുള്ള ട്രിപ്പുകൾ എത്ര തിരക്കാണെങ്കിലും ഒരു ആറ് മാസം കൂടുമ്പോൾ ഏറ്റവും അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പിന് മസ്റ്റ് ആയിട്ട് ഇതിപ്പോൾ ഒരു ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ടെൻ ഒക്കെ ജേണി ആയിട്ടുള്ളതും വേണമെന്നൊന്നുമില്ല തൊട്ടടുത്തുള്ള ഒരു പാർക്കാവാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ബീച്ചാവാം അങ്ങനെയുള്ള എവിടെയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ് കാരണം അത്രയും നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മുടെ മൈൻഡിനെ നമ്മുടെ ശരീരത്തെ ഒക്കെ എന്താ പറയുക ഒരു കൂളാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ട്രിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരേ പ്രാവശ്യം പോയ സ്ഥലങ്ങളായിരിക്കാം എന്നാൽ തന്നെ നമുക്ക് അത്രയ്ക്കും തന്നെ എൻജോയ് ചെയ്യാനും തിരിച്ച് നമ്മളൊരു ജോലിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ ഇത് വളരെ സഹായിക്കും അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്രകളൊന്നുമല്ല ഉദ്ദേശിക്കും ചെറിയ ചെറിയ അവനവന് കഴിയുന്ന രീതിയിലുള്ള യാത്രകൾ ചെയ്യണം യാത്രകൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തരും മാത്രമല്ല ഇത്ര മനോഹരമാണ് ഈ ഭൂമി ഇത്ര സുന്ദരമാണ് ഈ ഭൂമി അപ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലമല്ല അതിൽ അപ്പുറത്തേക്ക് കുറേ കുറേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു മനസ്സിനെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുപാട് നല്ല സ്ഥലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ചെറിയ ചെറിയ യാത്രകൾ എപ്പോഴും കുടുംബമായിട്ട് ഒറ്റയ്ക്ക് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കാരണം യാത്രകൾ എന്ന് പറയുന്ന അത്രയ്ക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നായഗ്ര വാട്ടർഫോൾസിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്നെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നായഗ്ര വാട്ടർഫോൾസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത് ഏറ്റവും വലിയതെന്ന് ഉദ്ദേശിക്കുന്നത് ഹൈറ്റിൻ്റെ കാര്യത്തിലല്ല പകരം വാട്ടർ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണ് അത്രയ്ക്ക് മാസീവായിട്ടുള്ള വാട്ടർ ഫ്ലോയാണ് നായഗ്ര വാട്ടർ ഫോൾസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി ഞങ്ങൾ കാനഡ സൈഡിലുള്ള വാട്ടർ ഫ്ലോ ഫോൾസിലായിരിക്കും പോവുക കാരണം തൊട്ടടുത്ത് തന്നെ ഇത് ഇത് കാനഡയുടെയും അമേരിക്കയുടെയും ബോർഡറിലാണ് നായ്ര വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് അതായത് അമേരിക്കയ്ക്കും കാനഡയ്ക്കും വേണ്ട ഇലക്ട്രിസിറ്റിയുടെ എനിക്ക് തോന്നി മാക്സിമം പെർസെൻറ്റേജ് ഉണ്ടാക്കുന്നത് നായഗ്ര വാട്ടർഫോൾസിന്ന് തന്നെയാണ് അപ്പം നമ്മൾ ഇത് ഉണ്ടല്ലേ വാട്ടർഫോൾസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ ഒരു ചെറിയൊരു പാലത്തിനെ വ്യത്യാസമേ ഉള്ളൂ അമേരിക്കയും കാനഡയും തമ്മിൽ ആ പാലമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ നായഗ്ര വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നില്ല നമുക്ക് തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ കാണുന്നൊരു വാച്ച് ടവറാണ് അവിടെ മുകളിൽ കയറി മനോഹരമായിട്ട് കാണാൻ പറ്റും നമ്മൾ അവിടെ പോകുന്നില്ല ഇപ്പോൾ താഴേക്കാണ് പോകുന്നത് പിന്നെ ഏകദേശം ഓരോ പാട്ടും അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുക കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫോർ കെ വീഡിയോസ് അഞ്ച് മിനിറ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റുള്ള ആയിട്ട് ഇടുന്നത് അപ്പം നിങ്ങൾ ദൈവം ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള കിഴക്കൻ കിനേരിയൻ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പം ഈ പോകുന്ന വഴി നേരെ നമ്മൾ ചെല്ലുന്നത് അമേരിക്കൻ വാട്ടർഫോൾസിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും കാനഡയും തമ്മിൽ ഒരു പാലത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകാനായിട്ട് പറ്റില്ല ബോർഡറൊക്കെ കിടക്കണം നമ്മൾ നേരെ പോകുന്ന കിനേരിയൻ വാട്ടർഫോൾസിലേക്കാണ് പക്ഷേ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അമേരിക്കൻ വാട്ടർഫോൾസും കാണാം അപ്പോൾ രസകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും അതുപോലെ അതിനനുസരിച്ച് കമൻ്റ് ചെയ്യാനും മറക്കരുത് മടിവെൽ വീഡിയോസ്